നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഉയർത്തുന്ന കാര്യങ്ങളാണ്, നശിപ്പിക്കുന്നവയല്ല. എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ, ഞാനെപ്പോഴും ഉന്മാദത്തിലാണ്. ഇതിലൊരുതരം ലഹരിയുണ്ട്. നിങ്ങൾക്ക് നന്നായി കാണാനും നന്നായി കേൾക്കാനും ചിന്തിക്കുവാനും നന്നായി ഭാവന ചെയ്യാനും കഴിയുമ്പോൾ ജീവിതവുമായുള്ള ലഹരി. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ രസതന്ത്രശാല ഈ ശരീരമാണ്. എന്താണ് പുകവലി, മദ്യപാനം, അതിനോടുള്ള ആസക്തി? അത് മോശമായ കാര്യമാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ അതിന് അടിമയാണ്. ഞാൻ ടെന്നീസ് കളിക്കാൻ പോകാറുണ്ട്, ഞാൻ സ്പോർട്സിനും പോകാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ഞങ്ങൾ 3 മണിക്കൂറൊക്കെ ഇടവിട്ട് അല്ലെങ്കിൽ 1-2 മണിക്കൂർ ഇടവിട്ട് പുകവലിക്കാറുണ്ട്. അതൊരു മോശം കാര്യമാണെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നല്ലതോ ചീത്തയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പുകവലിക്കുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. ഇത് നല്ലതോ ചീത്തയല്ല, വെറും വിഡ്ഢിത്തമാണ്. കാരണം ഈ യന്ത്രം പുകവലിക്കാൻ ഉണ്ടാക്കിയതല്ല, ഇതൊരു പരിസ്ഥിതി സൗഹൃദ യന്ത്രമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളിത് പുകവലി യന്ത്രമാക്കുകയാണ്. അത് വെറും മണ്ടത്തരമാണ് അല്ലേ? വളരെ കാര്യക്ഷമമായ യന്ത്രം നിങ്ങളതിനെ തകരാറിലാക്കുകയാണ്, ശരിയല്ലേ? നല്ലതാണോ ചീത്തയാണോ നോക്കൂ, ഇതിലാണ് എല്ലാം ഉള്ളത്. നിങ്ങളതിനെ മോശമെന്ന് വിളിക്കുന്ന നിമിഷം നിങ്ങൾക്കതിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അതിനെ ഒട്ടും യോജിക്കാത്ത തലക്കെട്ടുകൾ എന്തിനാണ് നൽകുന്നത്? അത് വെറും വിഡ്ഢിത്തമാണ്, അത്രയേ ഉള്ളൂ. അതിനെ വിഡ്ഢിത്തമായി കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് ചെയ്യാൻ കഴിയില്ല. എവിടെയോ മറ്റുള്ളവരൊക്കെ മികച്ചതാണെന്ന് തോന്നിയിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ ലോകത്ത് ആളുകൾ പതുക്കെ നിങ്ങൾക്കെതിരായി തുടങ്ങി. 10 വർഷം മുമ്പ് നിങ്ങളത് ആരുടെയെങ്കിലും മുഖത്ത് ഊതിയാൽ നിങ്ങൾക്കത് വലിയ കാര്യമാണ്, അവരെ മണ്ടന്മാരായി നിങ്ങൾക്ക് തോന്നും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇതിന്റെ സമവാക്യം മാറി മറിയുകയും ചെയ്തു. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ കാര്യങ്ങൾ? അതന്ന് വളരെ ബുദ്ധിപരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ കരുതി. നിങ്ങൾ 10 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോൾ അത് ആരുടെയെങ്കിലും മുഖത്തേക്ക് ഊതുവാനായി നിങ്ങൾ ആഗ്രഹിച്ചു. അതന്ന് ബുദ്ധിമരായ ഒരു കാര്യമായി നിങ്ങൾക്ക് തോന്നി. നിങ്ങൾ എന്നോട് പറയൂ, പുകവലി പുകവലിക്കാത്ത ഒരു യന്ത്രത്തെ പുകവലിക്കുന്ന ഒന്നായി മാറ്റിയിരിക്കുന്നു. നമ്മുടെ കാറിന്റെ പുക കുറയ്ക്കാൻ നമ്മളിപ്പോൾ കഠിനാധ്വാനം ചെയ്യുകയാണ്, ശരിയല്ലേ? ഇന്ധനങ്ങളെക്കുറിച്ചും എഞ്ചിനുകളെക്കുറിച്ചും ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ പുകയുള്ള ഒരു കാർ ഉണ്ടാക്കുവാനായി, ശരിയല്ലേ? ഒരു നോൺ സ്മോക്കിംഗ് മെഷീൻ. ആ മെഷീനിൽ പുകയുണ്ടാക്കുന്നത് വിഡ്ഢിത്തമാണോ ബുദ്ധിപരമാണോ? ഉറക്കെ പറയൂ. അത്രയേ ഉള്ളൂ, അത് മനസ്സിലാക്കിയാൽ അത് പതിയെ ഇല്ലാതായിക്കൊള്ളും. ഇപ്പോൾ ഇതിൽ ചില രാസഘടന ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ രാസഘടന ആശ്രയിക്കുന്നതിനാൽ നിക്കോട്ടിൻ അല്ലെങ്കിൽ കഫീൻ എന്തിലായാലും അത് നമുക്ക് മാറ്റുവാനാകുന്നതാണ്. നിങ്ങൾ ശാംഭവി മഹാമുദ്ര ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിലെ മുഴുവൻ സംവിധാനത്തിനും ഉണർവുണ്ടാകുന്നു. പുകവലിക്കേണ്ടതിൻ്റെയും ചായ കുടിക്കേണ്ടതിൻ്റെയും ഒക്കെ ആവശ്യം ഇല്ലാതാക്കുന്നു. ഇപ്പോൾ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ അത് ഒരുതരം സന്തോഷത്തിനു വേണ്ടി മാത്രമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് കാപ്പി കുടിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുടിക്കും. ഒരു ദിവസം നിങ്ങൾ പുകവലിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പുകവലിക്കുന്നു. എന്നാൽ നിർബന്ധ പ്രേരണയല്ല, നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. അതിൻ്റെ രസതന്ത്രപരമായ ആശ്രിതത്വം എടുത്തു കളയാനാവും. പരിശീലനത്തിലൂടെ സാധ്യമാണത്. എന്നാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ചെയ്യുന്നത് വിഡ്ഢിത്തമാണെന്നാണ്. ആധുനിക സംസ്കാരത്തിന്റെ സ്വാധീനത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സാമൂഹിക ഘടനയെ നമുക്ക് എങ്ങനെയാണ് ഗുണകരമായ രീതിയിലേക്ക് മാറ്റാൻ കഴിയുക? യുവാക്കൾ അജ്ഞതയിൽ തന്നെ തുടരുകയും എന്നാൽ അനാവശ്യമായ അഭിമാനബോധം നിലനിർത്തുകയും ചെയ്യുന്നു. കൂടാതെ പലവിധ ലഹരി പദാർത്ഥങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനും ഇത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവിടെ നിന്നും രക്ഷപ്പെടുക എന്നത് പ്രയാസമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ചോദ്യത്തിന് നിരവധി ആരാധകരുണ്ടല്ലോ. നോക്കൂ, നമുക്കിവയെ ധാർമ്മിക കാര്യങ്ങളായി കാണാതെ മറ്റൊരു രീതിയിൽ സമീപിക്കാം. ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ. കാരണം ശരിയും തെറ്റും പൂർണ്ണമായും തീരുമാനിക്കാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല, ശരിയല്ലേ? ആയിരക്കണക്കിന് വർഷങ്ങളായി ഇതേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. നമുക്ക് എവിടെയും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഏതാണ് ശരിക്കും ശരി, ഏതാണ് തെറ്റ് എന്ന്.
ഒരു തലമുറ തീരുമാനിക്കുന്ന ശരിയും തെറ്റുമൊക്കെ അടുത്ത തലമുറ വലിച്ചെറിഞ്ഞു കളയുന്നു. ആണോ അല്ലയോ? എല്ലായ്പ്പോഴും നമുക്കിതിനെ മറ്റൊരു രീതിയിൽ നോക്കാം. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുക. അതുകൊണ്ടല്ലേ നിങ്ങൾ യൂണിവേഴ്സിറ്റി വന്നതും പല രീതിയിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നതും. ഹലോ, ചിലർക്ക് പണം വേണം, ചിലർക്ക് സമ്പത്ത് വേണം, ചിലർക്ക് അറിവാണ് വേണ്ടത്, ചിലർക്ക് ബന്ധങ്ങളാണ് വേണ്ടത്, ചിലർക്ക് സ്നേഹമാണ് വേണ്ടത്. എന്തുകൊണ്ട്? കാരണം ഇതൊക്കെ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ മെച്ചപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, ശരിയല്ലേ? ജീവിതം മെച്ചപ്പെടുത്തൽ. നമ്മൾ ശരിക്കും പണമോ സ്നേഹമോ അധികാരമോ ഒന്നുമല്ല അന്വേഷിക്കുന്നത്. നമ്മളിപ്പോൾ എങ്ങനെയാണോ അതിൽ കൂടുതൽ സ്വയം വിപുലീകരിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്, ശരിയല്ലേ? അതിനാൽ നിങ്ങൾക്ക് അല്പം കൂടി വിപുലീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കഴിവുകളും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്നതാകേണ്ടത് പ്രധാനമല്ലേ? കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള ലളിതമായ വഴികളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്നതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് കരുതുക. അതിലൂടെ നിങ്ങളുടെ ജീവിതം അല്പം മെച്ചപ്പെടില്ലേ? ആണോ അല്ലയോ? നിങ്ങൾക്ക് നന്നായി ചിന്തിക്കാനും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടില്ലേ? അടിസ്ഥാനപരമായി നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ഉയർച്ച ജീവിതത്തെ പല രീതികളിലും മെച്ചപ്പെടുത്തുന്നതാണ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ഈ ചോദ്യം ഉയർന്നു വരുന്നു. യുവാക്കൾ എപ്പോഴും എന്നോട് ചോദിക്കുന്നു, സദ്ഗുരു, അങ്ങക്ക് സർക്കാരിൽ സ്വാധീനമുണ്ട്, എന്തുകൊണ്ടാണ് കഞ്ചാവിനെ അങ്ങ് അംഗീകാരം കൊണ്ടുവരാത്തതെന്ന്. ഞാൻ പറഞ്ഞു, കഞ്ചാവ് മാത്രമല്ല, കൊക്കെയിനും നിയമവിധേയമാക്കും. നിങ്ങൾക്ക് മെത്ത് വേണോ? അതും ഞങ്ങൾ നിയമവിധേയമാക്കാം, അതിനെന്താ കുഴപ്പം? പ്രശ്നം സത്യത്തിൽ ഇതാണ്. ഞാൻ അവരോട് പറഞ്ഞു, നോക്കൂ, ഞാൻ നിങ്ങളെയും കൂട്ടി, നിങ്ങൾക്കറിയാമോ ഞാൻ ലൈസൻസ് ഉള്ള ഒരു പൈലറ്റാണ്. അപ്പോൾ ഞാനല്ല, മറ്റൊരു പൈലറ്റിനെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാം. ഒരു ചെറിയ വിമാനത്തിൽ നല്ലൊരു യാത്ര പോകാം. പക്ഷേ കഞ്ചാവ് അല്പം വലിച്ചിട്ടാണ് പൈലറ്റ് ഇരിക്കുന്നത്. നിങ്ങൾക്കതി പോകണോ? ഇല്ലല്ല, അവർ വേണ്ടത് പറഞ്ഞില്ല. കാരണം അവർക്ക് പുകവലിയുടെ പറക്കാനാവുമെന്നാണ് കരുതുന്നത്. മനസ്സിലായില്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്കൊരു ശസ്ത്രക്രിയ ആവശ്യമായി വരുമ്പോൾ സർജൻ കഞ്ചാവ് വലിച്ചിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണം. അയ്യോ, വേണ്ട. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ദുർബലമാക്കുന്നുവെന്ന്. നിങ്ങൾ അതിലൂടെ ചിന്തിക്കുകയാണ് നിങ്ങൾ മികച്ചവരാകുമെന്ന്. എങ്കിലെല്ലാ ആശംസകളും. നല്ലത് വരട്ടെ, കാരണം നിങ്ങൾക്കതിന് ഒരുപാട് ഭാഗ്യവും അനുഗ്രഹങ്ങളും ആവശ്യമാണ്. കാരണം നിങ്ങളുടെ സ്വന്തം കഴിവിലൂടെയല്ല അപ്പോൾ നിങ്ങൾ ജീവിക്കുക. ആണോ അല്ലയോ? അതിനാലാണ് എല്ലാവരും സഹാനുഭൂതിയെക്കുറിച്ചും അനുകമ്പയെക്കുറിച്ചും സംസാരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. കാരണം അവർക്ക് സ്വന്തം കഴിവിലൂടെ നിലനിൽക്കാൻ താല്പര്യം കുറവായിരിക്കാം. അവർക്കെപ്പോഴും മറ്റുള്ളവരുടെ ഉത്തേജനം ആവശ്യമായി വരുന്നു. അല്ല, നിങ്ങളുടെ കഴിവുകളെ നശിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മോശമാവുമോ അതോ മികച്ചതാകുമോ? മോശമാകും. ഇനി ഒരിക്കലും ഈ വാക്ക് ഉപയോഗിക്കരുത്, ഹൈ എന്ന്. നിങ്ങൾ പറയണം, പുക വലിച്ചാൽ ഞാൻ തളർന്നു പോകുമെന്ന്. ഇതെനിക്കൊരു ധാർമ്മികമായ പ്രശ്നമേ അല്ല, ഇതിലൊരു ധാർമ്മികതയും ഇല്ല. എന്നാൽ ജീവിതം പ്രായോഗികമാണോ അല്ലേ? എന്റെ കാഴ്ച മങ്ങിയതാണെന്ന് കരുതുക. ഞാൻ നന്നായി ജീവിക്കുമോ? ഞാൻ ചോദിക്കുകയാണ്. ഹലോ, എന്റെ മനസ്സ് മങ്ങുകയാണെങ്കിൽ ഞാൻ നന്നായി ജീവിക്കുമോ? എന്തുകൊണ്ടാണ് ആളുകൾ കഴിവുകളെ തളർത്തിക്കൊണ്ട് ജീവിതം നന്നായി എന്ന് വിശ്വസിക്കുന്നത്? ജീവിതം ഉയർന്നതാകണം. അങ്ങനെ ഇല്ലെങ്കിൽ ഒരു മിഥ്യാബോധം മാത്രമാണ് നൽകുന്നത്. അതിന് വലിയ വില നൽകേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഘട്ടത്തിൽ കഴിവുകളെ താഴ്ത്തുന്നതിന് പകരം കഴിവുകളെ ഉയർത്തുന്നതിനെ തേടിപ്പോകണം, അല്ലാതെ കഴിവുകളെ താഴ്ത്തുന്നതിനെയല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ കണ്ണുകളിൽ നോക്കൂ, ഞാൻ എപ്പോഴും ഉന്മാദത്തിലാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ ആ സാധനങ്ങളും തൊട്ടിട്ടേയില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രസതന്ത്രശാല ഈ ശരീരമാണ്. ഹലോ, നിങ്ങൾ ഇതിന്റെ ഒരു നല്ല മാനേജരാണോ അതോ മോശം മാനേജരാണോ എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങൾ ഉന്മേഷഭരിതനും ഉത്കണ്ഠാകുലനും ആയിത്തീരുന്നത്. ഇതിനെ നിർണ്ണയിക്കുന്ന ഇത് മാത്രമാണ്. നിങ്ങളൊരു മോശം മാനേജരാണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് രാസവസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നു. നിങ്ങളൊരു നല്ല മാനേജരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് നടത്തുകയും എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നന്നായി കാണാനും കേൾക്കാനും ചിന്തിക്കാനും നന്നായി ഭാവന ചെയ്യാനും കഴിയുമ്പോൾ അതിലൊരു ലഹരിയുണ്ട്. ജീവിതത്തോടെ തന്നെ ഒരു വലിയ ലഹരി ഉണ്ടാവും. അത് നിങ്ങൾ അനുഭവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മൂടൽമഞ്ഞ് പോലെയല്ല.
താങ്ക് യു വെരി മച്ച്.